ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഹോളിഡേ സ്ലോഗിലേക്ക് സ്വാഗതം. നമുക്കിന്നൊരു മീൻ പീര പറ്റിച്ചതുണ്ടാക്കാം. എനിക്കിവിടെ നെത്തോലി മീനാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ സാധാരണ നമ്മൾ ഈ ചെറിയ മീനുകളൊക്കെ കൊണ്ടാണല്ലോ മീൻ പീര പറ്റിച്ച് ഉണ്ടാക്കുന്നത്. അപ്പോൾ ചെറിയ അയല, ചെറിയ മത്തിയൊക്കെ കൊണ്ട്. അപ്പം ഇതിന് നെത്തോലി അല്ലെങ്കിൽ നെത്തൽ, കൊഴുവ, ചൂട എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് നെത്തോലി മീൻ കൊണ്ട് നല്ലൊരു പീര പറ്റിച്ച് ഉണ്ടാക്കാം. ആദ്യം നമുക്ക് ഈ മീനെല്ലാം നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്ത് മാറ്റി വെക്കാം. എന്നിട്ട് നമുക്ക് ഇതിലേക്ക് വേണ്ടുന്ന ഒരു അരപ്പ് റെഡിയാക്കി എടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാൻ മിക്സിയുടെ ചെറിയ ജാറാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ഒരു മുറി തേങ്ങ തിരുങ്ങിയത് ചേർത്ത് കൊടുക്കുകയാണ്. ഈ മീൻ പീര ഞാൻ രണ്ട് രീതിയിൽ ചെയ്യാറുണ്ട്. മഞ്ഞപ്പൊടിയും പച്ചമുളകും മാത്രം വെച്ചിട്ടും ചെയ്യാറുണ്ട്, പിന്നെ മുളകുപൊടി ചേർത്തിട്ടും. ഇപ്പം മുളകുപൊടി ചേർത്തിട്ടുള്ളതാണ് ചെയ്യുന്നത്. അര ടേബിൾ സ്പൂൺ മുളകുപൊടി, കശ്മീരി മുളകുപൊടിയാണ്. അര ടീസ്പൂൺ മഞ്ഞപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിനി ഒന്ന് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം നമുക്ക്. പിന്നെ ഈ പണ്ടത്തെയൊക്കെ ആൾക്കാർ ഈ അരപ്പ് റെഡിയാക്കുന്നത് കൈകൊണ്ട് നന്നായിട്ട് തിരുമ്മി മിക്സ് ചെയ്തിട്ടൊക്കെയാണ്. ഇപ്പോഴും അങ്ങനെ ചെയ്യുന്നുണ്ട്. അതുപോലെ കല്ലേൽ ചതച്ചിട്ടെടുക്കാറുണ്ട്. അപ്പം ഞാൻ കുറച്ചും കൂടെ ഒന്ന് ഈസി ആക്കാൻ വേണ്ടിയിട്ടാണ് ഈ മിക്സിയിലൊന്നടിച്ചത്. ഇനി ഇതിൻ്റെ കൂടെ ഒരു അഞ്ച് ചെറിയ ഉള്ളി, ഒരു നാല് കഷ്ണം ഇഞ്ചി, പിന്നെ ഒരു അഞ്ച് പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കാശ്മീരി മുളക് പൊടി ആയിട്ട് എരിവ് കുറവാണ്. അപ്പം പച്ചമുളകും കൂടെ ചേർക്കുമ്പം നല്ല ആവശ്യത്തിനുള്ള എരിവൊക്കെ കിട്ടും. അപ്പോൾ ഇനി ഇതും കൂടെ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. അരഞ്ഞു പോകരുത്, ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഇത് നമ്മുടെ അരപ്പൊക്കെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. നമ്മൾ കല്ലയിലൊക്കെ വെച്ച് ചതച്ചെടുക്കുന്ന അതേ ഒരു പരുവത്തിൽ തന്നെയാണ് ഇത് ക്രഷ് ചെയ്തെടുത്തേക്കുന്നത്. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. മീൻ പീര വറ്റിക്കുമ്പോൾ പച്ചമാങ്ങ വെച്ചിട്ടാണ് ചെയ്യുന്നതെങ്കിൽ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും. എനിക്കിപ്പം പച്ചമാങ്ങ ഒന്നും കിട്ടിയില്ല. അപ്പം അതുകൊണ്ട് ഞാൻ കുടംപുളി വെച്ചിട്ടാണ് ചെയ്യുന്നത്. കുടംപുളി ഞാൻ നേരത്തെ ക്ലീൻ ചെയ്ത് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ഇനി ആ വെള്ളത്തോടു കൂടി തന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് കൈകൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പം കറിവേപ്പിലയും ഉപ്പൊക്കെ ചേർത്തതല്ലേ, അപ്പം കൈകൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ നേരത്തെ ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന മീനും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പം മീനും കൂടെ ചേർത്തിട്ടാണ് കുക്ക് ചെയ്യാൻ തുടങ്ങുന്നത്. അപ്പം ഇത് ഒന്ന് ചേർത്തിട്ട് കൈ കൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ നെത്തോലിയൊക്കെ ചെറിയ മീനായതുകൊണ്ട് മുള്ളോടു കൂടി തന്നെ നമ്മൾ കഴിക്കുമല്ലോ. അപ്പോൾ ഈ കാൽഷ്യം ഡെഫിഷ്യൻസി ഒക്കെ ഉള്ള ആൾക്കാർക്ക് ഇത് കഴിക്കുന്ന ഒരുപാട് നല്ലതാണ്. പിന്നെ അതുപോലെ കുട്ടിയൊക്കെ ആണെങ്കിൽ ഇത് കൂടുതലും ഫ്രൈ ചെയ്ത് കൊടുത്താലായിരിക്കും ഇഷ്ടം. ഫ്രൈ ചെയ്താലും നല്ല ക്രിസ്പി ആയിട്ട് ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ്. പിന്നെ അതുപോലെ കാൽഷ്യം ഡെഫിഷ്യൻസിക്ക് മരുന്ന് കഴിക്കുന്നവരൊക്കെ വല്ലപ്പോഴെങ്കിലും, മീൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ വല്ലപ്പോഴെങ്കിലും ഇതുപോലത്തെ മീനൊക്കെ കഴിക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ ഇനി ഇത് ഒന്ന് കുക്ക് ചെയ്യുന്നതിന് ആവശ്യമായ വെള്ളം ചേർത്തിട്ട് നമുക്ക് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം. ഇത് ചെറിയ മീനായത് തന്നെ ഒന്ന് തിളച്ച് കഴിയുമ്പോൾ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. അപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് സ്പൂൺ കൊണ്ട് അങ്ങനെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. അല്ലെങ്കിൽ ഇത് കൂടുതൽ ഇളക്കി കഴിയുമ്പം ഉടഞ്ഞു പോകും. അപ്പോൾ ഇതാ നമ്മുടെ മീൻ പീര വറ്റിച്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് ഇനി കുറച്ച് പച്ചവെള്ളച്ചെണ്ണയും കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പം നമ്മുടെ ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ വീഡിയോ ആദ്യമായി കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ പ്ലീസ്. അപ്പം നമുക്കിനി മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.